ആവേണ്ട കാര്യം തന്നെയാണ്. അപ്പോ ഒരു ജീവനക്കാരൻ നന്നായിട്ട് പണിയെടുത്തതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങളാരും വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ആള് കറക്റ്റായിട്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സിഇഒ കിട്ടുന്നത് ഓരോ എംപ്ലോയീസിന്റെയും ലക്കാണ്. നമ്മളൊരു പ്രതിഫലം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. ഞാൻ അറ്റ്ലീസ്റ്റ് ഇതേലും ചെയ്തില്ലെങ്കിൽ ഒരു സന്തോഷം എനിക്കും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണോ ശുദ്ധമായിരിക്കുന്നത് നിങ്ങൾ അറ്റ് ഇറ്റ് ബെസ്റ്റ്ലി ചെയ്യുക, ബാക്കിയെല്ലാം യൂണിവേഴ്സ് തന്നോളും എന്നാണ്. കമ്പനി വളരുന്നതോടൊപ്പം ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാരും വളരണമെന്നുള്ള ഒരു പ്രത്യേക മെൻറ്റാലിറ്റി ഉണ്ട്. ഈ ബെൻസ് ശരിക്കും തൊഴിലെടുത്തതിന്, നല്ല പണി ചെയ്തതിന് കിട്ടിയ സമ്മാനമാണ്. എന്താ വെച്ചാൽ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഐ ടി സൊല്യൂഷൻ പ്രൊവൈഡർ കമ്പനിയിലെ ജീവനക്കാരന് അവിടെ നന്നായിട്ട് പണിയെടുത്തതിന്, അത് ആദ്യത്തെ ജീവനക്കാരനായിരുന്നു ക്ലിൻ്റ് അല്ലേ? ആ ക്ലിൻ്റ് ആന്റണിക്ക് സമ്മാനം കിട്ടിയതാണ്. ഭയങ്കര സന്തോഷമല്ലേ ഇത് കാണുന്നത്? ഒരു ജീവനക്കാരൻ നന്നായിട്ട് പണിയെടുത്തതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നന്നായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള വലിയ സന്തോഷങ്ങൾ ഉണ്ടാവും എന്ന് സമൂഹത്തിന് കാണിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷണൽ സംഭവമാണിത്. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ക്ലിൻ്റ് ആന്റണിയും റോസുമാണ് നമുക്കൊപ്പം ഉള്ളത്. ശരിക്കും എല്ലുമുറിയെ പണിയെടുത്താൽ ഫലം കിട്ടും എന്നുള്ളതാണ് അല്ലേ പഴഞ്ചൊല്ല്? എങ്ങനെ മാറ്റണം? അതെ അതെ. ഈ സന്തോഷം പറയൂ, എങ്ങനെയാണ് ഇത് കിട്ടിയത്? കിട്ടിയത് ഇപ്പൊ പറഞ്ഞ പോലെ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ഒരാളായതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലുമുറിയെ പണിയെടുത്തെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓ, അത്രേ ഉള്ളൂ. എളിമയാണ് കേട്ടോ. എളിമയൊന്നുമല്ല. എബിനെ പോലുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് എന്റെ, ഒരു സിഇഒ ഉപരി ഫ്രണ്ടും കൂടെയാണ്. അപ്പോൾ ഞങ്ങള് ഒരുമിച്ച് കണ്ടുമുട്ടി ഇത്ര നാളും എബിന്റെ ഒരു വിഷനോടൊപ്പം ഒത്തുപോകാൻ പറ്റിയതാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷൻ ഞങ്ങൾ ഇപ്പോഴും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ലോകോത്തര നിലവാരമുള്ള ഒരു കമ്പനി നമ്മുടെ കേരളത്തിൽ കൊരട്ടിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കണം, ലൈക്ക് സോഹോ പോലെ, തെങ്കാശി സോഹോ എന്ന പോലെ, അതിലും ഒക്കെ നല്ല രീതിയിൽ അതിലും ബെറ്റർ ആയിട്ടൊരു ഐ ടി സൊല്യൂഷൻ പ്രൊവൈഡർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ വിഷനാണ്. അപ്പോ അതാണ് ഇതുവരെ എത്തിച്ചത്. അല്ല, ഇതിനു വേണ്ടിയിട്ട് എന്ത് പണിയെടുത്തു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഇതിനു വേണ്ടിയിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെ എന്റെ ജോലിയൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തു. അങ്ങനെയാണോ? നന്നായിട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചെയ്ത ജോലിയിൽ ഇപ്പോഴും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇതിലും നന്നായിട്ട് ചെയ്യാമായിരുന്നു. അപ്പൊ അത് വേറെ ലെവലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ട്രൈ ആണ് ഇപ്പോഴും. പിന്നെ തീർച്ചയായിട്ടും ഇത് എന്റെ ഒരു അച്ചീവ്മെന്റ് മാത്രമൊന്നും പറയില്ല. കൂടെയുള്ള ടീം വളരെ സപ്പോർട്ടീവ് ആണ്. ഞാൻ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ ഞാൻ ഇടാൻ കാണിച്ച അതേ എഫേർട്ട് തന്നെ കൂടെയുള്ളവരും എസ്പെഷ്യലി എബിനും ജിലുവും അവരുടെ സപ്പോർട്ടും. ഒരു ഫാമിലി പോലെയാണ് വെബ് ആൻഡ് ക്രാഫ്റ്റ്സ്. അവിടെ വരുമ്പോൾ അറിയാം ഓഫീസിൻ്റെ ഒരു വൈബ്.